പ്രതി കുറ്റക്കാരനാണ്, പക്ഷേ ശിക്ഷാർഹനല്ല. അപൂർവങ്ങളിൽ അപൂർവമായ ഈ കോടതി വിധി 1922 ഏപ്രിൽ 4 ജർമ്മനിയിലെ ബെർലിൻ ഹൈക്കോടതി പുറപ്പെടുവിച്ചതാണ്. വിചാരണ ചെയ്ത് വെറുതെ വിട്ട പ്രതി ഷോഗുമൻ ടെലീരിയനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. പ്രശസ്ത എഴുത്തുകാരനും സഞ്ചാരിയുമായ സജി മാർക്കോസ് ഷോഗുമൻ ടെലീരിയനെ കുറിച്ച് നടത്തുന്ന വിവരണമാണ് ട്രൂ കോപ്പി തിങ്ക് എന്ന യൂട്യൂബ് ചാനലിലുള്ളത്. അർമേനിയയിലെ ഷോഗുമൻ ടെലീരിയനെ അറിയാമോ, അദ്ദേഹം കൊന്ന യുവതുർക്കിയെയോ എന്ന തലക്കെട്ടാണ് വീഡിയോയ്ക്ക് നൽകിയിട്ടുള്ളത്. അർമേനിക്കാരുടെ ആരാധ്യപുരുഷനായ ഷോഗുമൻ ടെലീരിയനെ അടുത്തറിയാൻ സഹായിക്കുന്നതാണ് ഈ വീഡിയോ. ഒപ്പം ലോകം ഇന്നേ വരെ കണ്ടിട്ടുള്ളതിൽ വച്ച് ക്രൂരമായ വംശഹത്യയുടെ ചരിത്രത്തിലേക്കും അതിന്റെ പ്രതികാര കഥയിലേക്കും സജി മാർക്കോസ് കേൾവിക്കാരെ കൂട്ടിക്കൊണ്ടുപോകുന്നു. ഓട്ടോമൻ ഭരണകൂടത്തിലെ അവസാനത്തെ ഉപപ്രധാനമന്ത്രിയായിരുന്ന തലാത്ത് പാഷയെ ബെർലിനിൽ വച്ച് വെടിവെച്ചു കൊന്നു എന്നതായിരുന്നു ടെലീരിയനെതിരെയുള്ള കേസ്. വളരെ ആസൂത്രിതമായി തയ്യാറാക്കിയ പദ്ധതിയിലൂടെയാണ് തലാത്ത് പാഷയെ വധിച്ചത്. ഓപ്പറേഷൻ നെമസിസ് എന്നായിരുന്നു ഈ പദ്ധതിക്ക് നൽകിയിരുന്ന പേര്. തലാത്ത് പാഷയെ കൊല്ലുന്നതിന് ഷോഗുമന് വ്യക്തമായ കാരണങ്ങളുണ്ടായിരുന്നു. ഓട്ടോമൻ തുർക്കിയുടെ തലപ്പ് തിരുന്നുകൊണ്ട് തലാത്ത് പാഷയും സംഘവും ചേർന്ന് കൈക്കൊണ്ട തീരുമാനങ്ങളാണ് അർമേനിയൻ വംശഹത്യക്ക് കാരണം. 18 ലക്ഷത്തോളം അർമേനിയക്കാരാണ് വംശഹത്യയിൽ കൊല്ലപ്പെട്ടത്. 3 ഭൂഖണ്ഡങ്ങളെ ഭരിച്ചിരുന്ന ഒരു മുസ്ലിം സാമ്രാജ്യമായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യം. ലോകത്തെ ആദ്യത്തെ ക്രിസ്ത്യൻ രാജ്യമായ അർമേനിയ ഓട്ടോമൻ സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ആദ്യഘട്ടങ്ങളിൽ സഹവർത്തിത്വത്തോടെയായിരുന്നു കഴിഞ്ഞിരുന്നത്. 1912-13 ബാൽക്കൺ യുദ്ധത്തിൽ റഷ്യയുമായി ഉണ്ടായ പരാജയം കടുത്ത ക്രിസ്ത്യൻ വിരുദ്ധതയുണ്ടാക്കി. തുടർന്ന് ക്രിസ്ത്യൻ ഏകവംശീയ രാജ്യമായിരുന്ന അർമേനിയക്കാർ ഓട്ടോമൻ സാമ്രാജ്യത്തിന് മതനികുതി കൊടുക്കണം എന്ന നിയമം വന്നു. മുസ്ലിങ്ങൾക്ക് പ്രത്യേക സംവരണത്തോടെ അവർ തൊഴിൽ നൽകി. മതം മാറിയാൽ ആനുകൂല്യങ്ങൾ കിട്ടും എന്ന സ്ഥിതി വന്നു. വലിയ കച്ചവടക്കാരായിരുന്ന അർമേനിയക്കാരോടുള്ള പക, റഷ്യയുമായി അവർ ബന്ധം സ്ഥാപിക്കുമോ എന്നുള്ള ഭയം, കപട ദേശീയത തുടങ്ങിയവയെല്ലാം അർമേനിയക്കാരോടുള്ള വൈരാഗ്യത്തിന് ഉള്ള കാരണങ്ങളായിരുന്നു. ഈ ഏകാധിപത്യ പ്രവണതയ്ക്കെതിരെ അർമേനിയക്കാർ ശക്തമായി പ്രതികരിച്ചു. ഈ പ്രതിഷേധങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഓട്ടോമൻ ഭരണാധികാരികൾ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കി. ഓട്ടോമൻ ഭരണകൂടത്തിലെ പ്രധാനപ്പെട്ട 3 മന്ത്രിമാരായിരുന്നു യുവ തുർക്കികൾ എന്നറിയപ്പെട്ടിരുന്ന തലാത്ത് പാഷ, ഐവർ പാഷ, ഇസ്മയിൽ പാഷ എന്നിവർ. ഈ 3 പേരിൽ ഏറ്റവും ശക്തൻ മുഹമ്മദ് തലാത്ത് പാഷയായിരുന്നു. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ അർമേനിയക്കാരെ ഒതുക്കാൻ തന്ത്രപൂർവ്വം കരുക്കൾ നീക്കി. 1 ലോക മഹായുദ്ധ സമയത്ത് 10 ലക്ഷത്തോളം അർമേനിയക്കാരെയാണ് ഓട്ടോമൻ തുർക്കികൾ യുദ്ധത്തിനയച്ചത്. അർമേനിയക്കാരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ കായികമായി പ്രതിരോധിക്കാൻ ആളുണ്ടാവരുത് എന്നതായിരുന്നു അതിന്റെ പിന്നിലെ ലക്ഷ്യം. ആരോഗ്യമുള്ളവരെ തിരഞ്ഞുപിടിച്ച് വെടിവെച്ചു കൊന്നു. സ്ത്രീകളെയും കുട്ടികളെയും വയസ്സായവരെയും സിറിയൻ മരുഭൂമിയിലേക്ക് 600 കിലോമീറ്റർ നടത്തിച്ചു. പോകുന്ന വഴി 80% പേരും വെള്ളവും ഭക്ഷണവുമില്ലാതെ മരിച്ചു വീണു. ഇത് ഡെത്ത് മാർച്ച് എന്നാണ് അറിയപ്പെട്ടത്. പോകുന്ന വഴിക്ക് സ്ത്രീകളെ കൂട്ടബലാത്സംഗത്തിനിരയാക്കി. സ്ത്രീകളെയും കുട്ടികളെയും വലിയ ബാർജുകളിൽ കയറ്റി കരിങ്കടലിലേക്ക് തള്ളിവിട്ടു. നീന്തലറിയാത്ത അവർ മുങ്ങി മരിച്ചു. 20 ലക്ഷമുണ്ടായിരുന്ന അർമേനിയക്കാരിൽ 18 ലക്ഷം പേർ ഈ വംശഹത്യയിൽ കൊല്ലപ്പെട്ടു. കുറച്ചുപേർ ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്കായി ചിതറിപ്പോയി. 4 വയസ്സ് പ്രായത്തിൽ ടെലീരിയന് അർമേനിയൻ വംശഹത്യയുടെ ദുരനുഭവങ്ങൾ നേരിട്ട് കാണേണ്ടി വന്നു. അച്ഛനെ ഓട്ടോമാൻ തുർക്കികൾ വധിക്കുന്നതിനും മരുഭൂമിയിലൂടെയുള്ള നിർബന്ധിത യാത്രക്കിടയിൽ അമ്മ തളർന്നു വീണു മരിക്കുന്നതിനുമൊക്കെ ഷോഗുമൻ ടെലീരിയൻ സാക്ഷ്യം വഹിച്ചു. അതുകൊണ്ട് താൻ അതിജീവിച്ചത് തന്നെ പ്രതികാരം ചെയ്യാൻ വേണ്ടിയായിരുന്നു എന്ന് ടെലീരിയൻ ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. ഓൺലൈനിലൂടെ പരിചയപ്പെട്ട അർമേനിയക്കാരനായ എഫ്രൈം റഫായേലിന്റെ സഹായത്തോടെ സജി മാർക്കോസ് അർമേനിയയിലേക്ക് യാത്രയാവുന്നു. ഷോഗുമൻ ടെലീരിയനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയുക, അദ്ദേഹം ജീവിച്ചിരുന്ന സ്ഥലങ്ങൾ നേരിട്ട് കാണുക, ഇതൊക്കെയായിരുന്നു സജി മാർക്കോസിന്റെ യാത്രയുടെ ഉദ്ദേശം. എഫ്രൈം റഫേലിന്റെ വല്യമ്മ മർസ ജീവിച്ചിരിപ്പുണ്ട്. അർമേനിയൻ വംശഹത്യയുടെ ദൃക്സാക്ഷികളിൽ ഇന്ന് ജീവിച്ചിരിക്കുന്നവരിൽ ഒരുപക്ഷെ അവസാനത്തെ വ്യക്തിയായിരിക്കാം ഈ സ്ത്രീ. അർമേനിയൻ വംശഹത്യ നടക്കുമ്പോൾ ചെറിയ കുട്ടിയായിരുന്ന മർസയെയും കൊണ്ട് മരുഭൂമിയിലൂടെ 600 കിലോമീറ്റർ താണ്ടിയാണ് ജീവൻ രക്ഷിക്കുന്നത്. പലായനം നടന്ന സമയത്ത് അവരുടെ കൈവശമുണ്ടായിരുന്ന ഒരു തുകൽപ്പെട്ടി മർസ സജി മാർക്കോസിനെ കാണിച്ചു.
അതിൽ അർമേനിയയുടെ അന്നത്തെ കാലത്തെ ചില നാണയങ്ങളും അവ്യക്തമായ ചിത്രങ്ങളുമെല്ലാമായിരുന്നു ഉണ്ടായിരുന്നത്. മർസയുടെ വീട്ടിൽ പോയ രസകരമായ ഒരു കാര്യം സജി മാർക്കോസ് വിശദീകരിക്കുന്നു. അവിടുത്തെ ടിവിയിൽ ഹിന്ദി സീരിയൽ മൊഴിമാറ്റം നടത്തി സംപ്രേഷണം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ കഥാപാത്രങ്ങളെയും ആചാരമര്യാദകളെയും അവർക്ക് നല്ല പരിചയമാണ്. അവർക്ക് ഇന്ത്യയുമായി വേറെയുമുണ്ട് ബന്ധം. വംശഹത്യാ സമയത്ത് ലോകത്തിന്റെ എല്ലായിടത്തേക്കും ചിതറിപ്പോയ അവർ മദ്രാസിലേക്കും വന്നു. ഇപ്പോൾ ചെന്നൈയിൽ ഒരു അർമേനിയൻ പള്ളിയും ശവക്കോട്ടയും ശേഷിക്കുന്നു. അത് സംരക്ഷിക്കാൻ ഒരു അർമേനിയൻ വംശജനം. അർമേനിയൻ ഭാഷയിൽ ഒരു ലിപിയുണ്ടായി ആദ്യമായി ഒരു പുസ്തകം അച്ചടിക്കുന്നത് മദ്രാസിൽ വച്ചാണ്. ആദ്യത്തെ അർമേനിയൻ പത്രമായ അസ്കറാർ അച്ചടിക്കുന്നതും ചെന്നൈയിൽ വച്ച് തന്നെയായിരുന്നു. എഫ്രൈം റഫേൽ സജി മാർക്കോസിനെ കൂട്ടിക്കൊണ്ടുപോയത് അർമേനിയയിലെ എരവാൻ പട്ടണത്തിലെ അർമേനിയൻ വംശഹത്യാ സ്മാരകത്തിലേക്കാണ്. വംശഹത്യാ സ്മാരകത്തിന്റെ കാഴ്ചകൾ ഹൃദയഭേദകമായിരുന്നു. നരകത്തിന്റെ മാതൃകയിൽ ഭൂമിക്കടിയിലേക്ക് നിലകളായാണ് വംശഹത്യാ സ്മാരകം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഓരോ നിലകൾ താഴേക്ക് പോകുന്തോറും പീഡനങ്ങളുടെ തീവ്രതയും കൊല്ലപ്പെടുന്നവരുടെ എണ്ണവും കൂടുന്നത് കാണാം. താഴെ 9-ാമത്തെ നിലയിൽ അർമേനിയക്കാരുടെ വീരപുരുഷനായ ഷോഗോമാൻ ടെലീരിയന്റെ ചിത്രം വച്ചിട്ടുണ്ട്. ഒരു അർമേനിയൻ പെൺകുട്ടി ഷോഗോമാന്റെ ജീവിതം സന്ദർശകർക്കായി വിവരിക്കാൻ തുടങ്ങി. വളരെ വികാര വിക്ഷോഭത്തോടെയാണ് ടെലീരിയനെ കുറിച്ച് പെൺകുട്ടി വിശദീകരിച്ചത്. മരുഭൂമിയിലൂടെയുള്ള ഡെത്ത് മാർച്ചിൽ മാതാപിതാക്കൾ നഷ്ടപ്പെട്ട ടെലീരിയന് അന്ന് 4 വയസ്സായിരുന്നു ഉണ്ടായിരുന്നത്. 4 ദിവസം സിറിയൻ മരുഭൂമിയിൽ ടെലീരിയൻ ജീവനോടെ ശേഷിച്ചു. അതിനുശേഷം സമീപ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയ ടെലീരിയന് ഒരു കുർദ് വംശജയായ സ്ത്രീ അഭയം നൽകി. 1 ആഴ്ച അവിടെ താമസിച്ച് ആരോഗ്യം വീണ്ടെടുത്ത ടെലീരിയൻ അവിടെ നിന്ന് റഷ്യൻ അതിർത്തിയിലെ ഗ്രാമത്തിലേക്ക് ഓടിപ്പോയി. പിന്നീട് അവിടെ വളർന്നു. ലോകത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് ചിതറിപ്പോയ അർമേനിയക്കാരിൽ 11 പേർ അമേരിക്കയിലെ ബൂസ്റ്റണിലെ ഒരു ഹോട്ടലിൽ ഒരിക്കൽ ഒത്തുചേർന്നു. തങ്ങൾ നേരിട്ട ദാരുണമായ വംശഹത്യക്ക് പ്രതികാരം ചെയ്യാൻ അവർ തീരുമാനിച്ചു. പ്രതികാരം ചെയ്യേണ്ടവരുടെ കൂട്ടത്തിൽ 1-ാമത്തെ പേര് തലാത് പാഷയുടേതായിരുന്നു. തലാത് പാഷയെ കൊല്ലാനായി നിയോഗിച്ചത് ഷോഗോമാൻ ടെലീരിയനെ ആയിരുന്നു. ജർമ്മനിയിലെ ബെർലിനിൽ സായ്ബേ എന്ന അപരനാമത്തിൽ രഹസ്യമായി കഴിയുകയായിരുന്നു തലാത് പാഷ. ഷോഗോമാൻ ടെലീരിയൻ തലാത് പാഷ താമസിച്ചിരുന്ന വീടിന്റെ എതിർവശത്ത് താമസമാക്കി. ഏതാണ്ട് 4 മാസക്കാലം തലാത് പാഷയെ നിരീക്ഷിച്ചു. ഒരു ദിവസം സായാഹ്ന സഞ്ചാരത്തിനിറങ്ങിയ തലാത് പാഷയുടെ തലച്ചോറ് തകർത്തുകൊണ്ട് ഷോഗോമാൻ ടെലീരിയൻ വെടിയുതിർത്തു. കൊലപാതകത്തെ തുടർന്ന് ടെലീരിയൻ രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അവിടെ തന്നെ നിലയുറപ്പിച്ചു. ടെലീരിയനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു. ഷോഗോമാന് വേണ്ടി വാദിച്ച വക്കീൽ പണ്ട് അർമേനിയൻ വംശഹത്യയിൽ നിന്നും തലനാരിഴക്കി രക്ഷപ്പെട്ട ഒരാളായിരുന്നു. അമ്മയും അച്ഛനും കൊല്ലപ്പെട്ടതിലുള്ള മാനസിക അസ്വാസ്ഥ്യമായിരുന്നു കൊലപാതകത്തിന് കാരണമെന്ന് വക്കീൽ കോടതിയിൽ വാദിച്ചു. 1922 വിധി പറയുന്ന ദിവസം തനിക്ക് മാനസിക അസ്വാസ്ഥ്യം ഒന്നും തന്നെ ഇല്ലെന്നും തലാത് പാഷയെ കൊന്നത് താൻ തന്നെയെന്നും ടെലീരിയൻ കോടതിയിൽ തുറന്നു പറഞ്ഞു. അങ്ങനെ അപൂർവങ്ങളിൽ അപൂർവമായ കോടതി വിധി വന്നു. ടെലീരിയൻ കുറ്റവാളിയാണ്. കുറ്റം സംശയാതീതമായി തെളിയിക്കപ്പെട്ടു. പക്ഷേ അദ്ദേഹം ശിക്ഷാർഹനല്ല. കോടതി വിധിയെ തുടർന്ന് ഷോഗോമാൻ ടെലീരിയൻ സെർബിയയിൽ താമസം മാറുകയും അവിടെ ജീവിക്കുകയും ചെയ്തു. എന്നാൽ തുർക്കിയുടെ ഏജന്റ്സ് സെർബിയയിലേക്ക് അന്വേഷിച്ചെത്തി. അപകടം തിരിച്ചറിഞ്ഞ ടെലീരിയൻ മൊറോക്കോയിലെ കാസിം ബ്ലാങ്കയിലേക്ക് കുടിയേറി. അവിടെയും തുർക്കിയുടെ ഏജന്റ്സ് അന്വേഷിച്ചെത്തി. അവിടെ നിന്ന് ടെലീരിയൻ അമേരിക്കയിലേക്ക് കുടിയേറി. ശിഷ്ടകാലം സ്വസ്ഥമായി ജീവിച്ച് അദ്ദേഹം മരിച്ചു. ഇതെല്ലാം വംശഹത്യാ സ്മാരകത്തിൽ ഷോഗോമാൻ ടെലീരിയന്റെ ചിത്രത്തിനു മുന്നിൽ വച്ച് അർമേനിയൻ പെൺകുട്ടി സജി മാർക്കോസിന് വിവരിച്ചു കൊടുത്തു. വംശഹത്യാ സ്മാരകത്തിലെ 9-ാം നിലയുടെ താഴോട്ടുള്ള നിലകളിലെ കാഴ്ച അതീവ ഹൃദയഭേദകമാണ്. ഒരു മനുഷ്യന് മറ്റു മനുഷ്യർക്കുമേൽ ഇത്രയധികം ക്രൂരതകൾ ചെയ്യാൻ സാധിക്കുമോ എന്ന് അതിശയിച്ചു പോകും അവിടുത്തെ കാഴ്ചകൾ കണ്ടാൽ. മനുഷ്യനെ ജനിച്ച വംശവും ജീവിത രീതിയും ആഹാര രീതിയും നോക്കി വിദ്വേഷം കാണിക്കുന്ന ഏതൊരു ജനസമൂഹത്തിനും പാഠമുൾക്കൊള്ളാൻ അർമേനിയൻ വംശഹത്യയുടെ ഓർമ്മകൾക്ക് കഴിയും എന്ന് പറഞ്ഞുകൊണ്ടാണ് സജി മാർക്കോസ് തന്റെ അർമേനിയൻ യാത്രാനുഭവം നിർത്തുന്നത്.